ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞിപ്പത്തിരിയാണ്. കുഞ്ഞിപ്പത്തിരി കൈകൊണ്ട് പരത്താതെ തന്നെ ഇങ്ങനെ ഈസിയായി കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഈ കപ്പിലാണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇതിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത്, കുറച്ച് കറിവേപ്പില, 4 ചെറിയുള്ളി ചെറുതായി മുറിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, എണ്ണ, 1 സ്പൂൺ വലിയ ജീരകം, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, എണ്ണ. ഈ മാവ് കുഴക്കാൻ ആവശ്യമായി തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ മാവ് കുഴച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുറച്ചായി തിളച്ച വെള്ളം ഒഴിച്ച് പത്തിരിയുടെ മാവ് പോലെ നന്നായി മിക്സാക്കിയെടുക്കാം. ഈ രീതിയിൽ മാവിനെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ മാവ് മുഴുവനും ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 30 മിനിറ്റ് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും മസാലകളും ചേർത്തൊന്ന് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. എല്ലാം ഇതുപോലെ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കളർ മാറി വന്ന ഉള്ളിയിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന അരപ്പിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പത്തിരി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പത്തിരി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.